ബൈബിള് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഉൽപ്പത്തിയാണല്ലോ ഉൽപ്പത്തിയിൽ ആദ്യയിൽ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആ അച്ഛൻ്റെ ബുക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ഓട്ടിച്ച് നോക്കി അതിൻ്റെ പ്രൂഫിൻ്റെ ഇത് ഞാൻ നോക്കിയപ്പോൾ അതിൽ പറയുന്ന എന്തെന്ന് വെച്ചാൽ ദൈവം ഉണ്ടായി എന്നാണ് അതിൻ്റെ ഫസ്റ്റ് ഇത് വന്നത് അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായില്ല എനിക്ക് തോന്നുന്നു ഈ അതൊരു കൊടുക്കേണ്ടി വരും ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇന്നത്തെ മനുഷ്യരെല്ലാം ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന യുക്തിയിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ചോദ്യം കേട്ടിട്ടുണ്ടാവും പല കുട്ടികളും ചോ ചോദിക്കുന്നൊരു സംശയമാണ് ഈ ബൈബിൾ വായിക്കുമ്പോഴും പുരാണങ്ങൾ വായിക്കുമ്പോഴുമൊക്കെ ശരിയായി ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടാക്കിയത് ദൈവമാണെന്നവർ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ദൈവത്തെ ആരുണ്ടാക്കി ദൈവം എങ്ങനെ ഉണ്ടായി ഇത് ഇന്നത്തെ തലമുറയിലെ കുട്ടികളുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തോ അതിനു മുന്നെയൊക്കെയോ ദൈവം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കാൻ പോലും പേടിയാണ് അങ്ങനെ അല്ലെങ്കിൽ ഒരു സംശയം നമ്മൾ വന്നിട്ടില്ല പക്ഷേ ഇന്നത്തെ തലമുറ കുറച്ചും സ്മാർട്ടായതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ദൈവം എങ്ങനെ ഉണ്ടായി തന്നെ ഉണ്ടായതാണ് ആര് ദൈവത്തെ ഉണ്ടാക്കി സോ ഇതൊരു റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പ്രാധാന്യമുള്ളതുകൊണ്ടും സൃഷ്ടികളെങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ ദൈവം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതിന് കുറച്ച് ആധികാരികത ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ തുടങ്ങുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് നിങ്ങൾ ഞെട്ടരുത് ദൈവത്തെ മനുഷ്യനുണ്ടാക്കിയതാണ് ദൈവം എന്ന് പറയുന്നൊരു വ്യക്തിയില്ല ദൈവം എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന സങ്കല്പം മനുഷ്യ മാനുഷികമാണ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ദൈവം അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ തുടങ്ങാനും കാരണം അപ്പോൾ ടു ബി ഫ്രാങ്ക് ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ് ഒരു വ്യക്തി ഇങ്ങോട്ട് മുമ്പ് വന്ന് അവതരിച്ചിട്ടില്ല എന്നെ എല്ലാവരും ആരാധിക്കണം ഞാനാണ് ശരിക്കുമുള്ള ദൈവം ഞാനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് അതുകൊണ്ട് ഞാൻ ആരാധന യോഗ്യനാണ് എന്ന് പറഞ്ഞ് ഒരു വ്യക്തിത്വം ഫ്രണ്ടിലിട്ട് വന്ന് മനുഷ്യൻ്റെ മുമ്പിൽ അവതരിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പിന്നെ എങ്ങനെ ഈ ഉണ്ടായി അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ ചാപ്റ്ററിനകത്തുള്ള വിവരണം എങ്ങനെ ദൈവമെന്ന് പറയുന്ന സങ്കല്പം ദൈവമെന്ന് പറയുന്ന സത്യമെന്നല്ല ഞാൻ എഴുതിയിക്കുന്നത് ദൈവമെന്ന് പറയുന്ന സങ്കല്പം അപ്പോൾ ദൈവമെന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അപ്പോൾ ചോദിക്കാം ഒരു പ്രപഞ്ച സൃഷ്ടാവില്ലേ ഉണ്ട് പ്രപഞ്ച സൃഷ്ടാവുണ്ട് ഞാൻ പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ചല്ല പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ് പ്രപഞ്ച സൃഷ്ടാവ് വേറെ ദൈവം വേറെ നമുക്ക് ആരെ വേണമെങ്കിലും ദൈവത്തിൻ്റെ ആ ഒരു ദൈവമെന്ന് പറയുന്ന ടൈറ്റിലും നമുക്ക് ആരെ വേണമെങ്കിലും പ്രതിഷ്ഠിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഭാരതത്തിൻ്റെ ഒരു കൾച്ചറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദൈവങ്ങളുണ്ട് എണ്ണിയാൽ തീരാത്ത ദൈവങ്ങൾ ഭാരതത്തിൻ്റെ ആ ഒരു സംസ്കാരത്തിൽ നിന്നൊക്കെ ഉണ്ട് കാരണം പല മതങ്ങളാണ് ഓരോ മതത്തിനും ഓരോ ദൈവസങ്കല്പമാണ് ചില മതങ്ങളിലകത്താണെന്നുണ്ടെങ്കിൽ ബഹുദൈവസങ്കല്പമുണ്ട് അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനേകം ദൈവങ്ങൾ ആ ടൈറ്റിൽ നിന്ന് അർഹനാണ് ഇതാരുണ്ടാക്കിയതാ ഒരു വ്യക്തി വന്ന് ഞാൻ എന്നെ ദൈവമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ല നമ്മൾ തന്നെ ചില വ്യക്തികൾക്ക് ദൈവമെന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തതാണ് സോ ഇതാണ് എൻ്റെ ആദ്യത്തെ ആദ്യ പുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററിനകത്തുള്ള ദൈവം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ പിന്നിലുള്ള പൊരുൾ എന്താണെന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കുന്നത് ആരാണ് ദൈവം അപ്പം

ഒരിക്കലും യോജിക്കത്തില്ല അപ്പോൾ ക്രിസ്ത്യാനി പറയുന്ന യേശു എന്ന് പറയുന്ന വ്യക്തിത്വം ദൈവമല്ല അതൊരു സങ്കല്പമാണ് ഞാൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന മതത്തിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് പറയാം പക്ഷേ മറ്റ് മതങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് പറയാൻ പറയാനിപ്പോൾ ഞാൻ അർഹനല്ല ഞാൻ അർഹനാകും കുറച്ചുകൂടെ കഴിയുമ്പോൾ അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ ഞാൻ ജനിച്ച് വളർന്ന അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന എൻ്റെ എസ് എസ് എൽ സി ബുക്കിൽ എഴുതിയിരിക്കുന്നത് മനോജ് കെ ജി എ ക്രിസ്ത്യൻ എൻ്റെ എസ് എസ് എൽ ബുക്കിൽ എസ് എസ് എൽ സി ബുക്കിൽ എഴുതിയിരിക്കുന്ന ക്രിസ്ത്യൻ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലാണ് അല്ലെങ്കിൽ ആ ഒരു റിലീജ്യനിലാണ് ഞാൻ പെടുന്നതെന്ന് എൻ്റെ അപ്പനും അമ്മ എഴുതി വെച്ചു ഞാൻ എഴുതിയതല്ല അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ഒരു മതത്തിനകത്ത് വളർന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ക്രിസ്ത്യൻ മതത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ ആധികാരികതയുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി ആധികാരികതയുണ്ട് ഉണ്ട് തിയോളജിക്കകത്ത് ഒരു പുരോഹിതനുമാണ് അതുകൊണ്ട് ആധികാരികമായിട്ട് എനിക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ദൈവിക സങ്കല്പത്തെക്കുറിച്ച് പറയാൻ പറ്റും